നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഉയർന്നു വരും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ മുന്നേറ്റം നമുക്ക് കേരള ജനതയ്ക്ക് നൽകുന്നത്. തീർച്ചയായും ബി ജെ പിയിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പരിഹരിച്ച് അതിശക്തമായി എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്ലാറ്റ്ഫോമിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബി ജെ പി അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയാണെന്നാണ് ബി ജെ പി മുതിർന്ന നേതാക്കളും അതിൻ്റെ വക്താക്കളുമൊക്കെ വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും ഒരു സാമൂഹ്യ ധ്രുവീകരണത്തിന്, ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഒരുങ്ങുകയാണ് കേരളം. ബി ജെ പി എന്താണ്? ബി ജെ പി എന്ന പാർട്ടി, എന്ന ദേശീയ പാർട്ടിയുടെ ആ ഒരു സ്ഥാനം കേരള ജനത ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായും ദേശീയതയ്ക്കൊപ്പം കേരളവും എത്തുകയാണ്. നമ്മുടെ സംസ്ഥാനവും, അതായത് 10 മുതൽ 30 സീറ്റ് വരെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേടും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, എന്ന ഒരു പ്രാഥമിക ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി എൻ ഡി എ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. തീർച്ചയായും അത് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക അടക്കം ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പോലും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ചർച്ചകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. എന്നാലും ഏത് ആര് നിന്നാലും എങ്ങനെ നിന്നാലും ബി ജെ പി കേരളത്തിൽ ഒരു ജനാധിപത്യ രീതിയുടെ പ്രധാനപ്പെട്ട മുഖമായി, പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അതങ്ങനെ തന്നെ ആകട്ടെ. യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു കക്ഷി, അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഇപ്പോൾ അതൊരു ശിഥിലീകരണത്തിൻ്റെ, അതൊരു നാശത്തിൻ്റെ വക്കിലാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. കോൺഗ്രസ് ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു. എന്നിട്ട് ലീഗിൻ്റെ പ്രതിനിധി നേരെ പോയി കത്തോലിക്ക സഭയുടെ ഓഫീസിലും അതുപോലെ സത്യദൈവത്തിൻ്റെ ഓഫീസിലും പോയി കാര്യങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നു. സി പി എം അല്ലെങ്കിൽ തന്നെ എസ് ഡി പി ഐയുമായി കൂട്ടുകൂടി പത്തനംതിട്ടയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ജനതയുടെ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ മുഖമായി ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനം മാറും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്ക് പുറമെ യുവാക്കളും ജനസമിതിയുള്ള മുൻ ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥാനാർത്ഥികളാകും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിജയസാധ്യത കൽപ്പിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ അടക്കം സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ജെ പി നദ്ദ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ, അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്ന മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും പുസ്തകരചനയിലേക്കുമൊക്കെ തിരിയുകയാണ്. അദ്ദേഹവും ബി ജെ പിയുടെ മുഖമായി തന്നെ ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിലല്ലെങ്കിലും ബി ജെ പിയുടെ മുഖമായി തന്നെ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ജനങ്ങൾക്കുമൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച നേമം സീറ്റിൽ മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ സൂചന ലഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഉറപ്പായ സീറ്റുകളല്ല, പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തൃശ്ശൂരിൽ ഈ മാസം 11 ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം, അതായത് മറ്റന്നാൾ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പട്ടിക കൈമാറാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന് കോവിഡ് രോഗബാധ ഉണ്ടായതിനെ തുടർന്നാണ് പട്ടിക നേരത്തെ കൈമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ക്രൈസ്തവ സഭാതർക്കം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ സഭകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം എന്നറിയുന്നു. തീർച്ചയായും ഈ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് മിസോറാം ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയുടെ ആ ഒരു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹാരം കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ക്രൈസ്തവ സഭകൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും പിന്തുണ നൽകുന്ന രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായം കൂടി മാനിച്ചായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക എൻ ഡി എ പുറത്തുവിടുക, ബി ജെ പി പുറത്തുവിടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 10 മുതൽ 30 സീറ്റ് വരെയെങ്കിലും നേടാനാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആവശ്യമെങ്കിൽ മുന്നണി സംവിധാനത്തിൽ കൂടുതൽ മാറ്റം വരുത്തും. അതുപോലെ കൂടുതൽ കക്ഷികളെ എൻ ഡി എയോട് ചേർക്കാനുള്ള ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. അമിത്ഷാ തമിഴ്നാട്ടിൽ സന്ദർശനത്തിനെത്തുമ്പോൾ സംസ്ഥാന നേതാക്കളായ ശ്രീ കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, പി എസ് ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ, എ എൻ രാധാകൃഷ്ണൻ, എം ടി രമേശ്, സി കൃഷ്ണകുമാർ, സന്ദീപ് വാര്യർ തുടങ്ങിയ ആളുകളെയൊക്കെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചു, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന കണക്കുകൂട്ടലിൽ വളരെ കാര്യമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ആ സമയത്തുണ്ടായി എന്ന തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു. അതായത് എസ് ഡി പി ഐയുമായി സി പി എം കൂട്ടുകൂടിയതോടുകൂടി തന്നെ കുറേ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോയി. അങ്ങനെ ആ രീതിയിലുള്ള
രീതിയിലുള്ള ഒരു ജനാധിപത്യത്തെ കളിയാക്കുന്ന രീതിയിലുള്ള ചില സഖ്യങ്ങൾ ആ സമയത്ത് പൊങ്ങി വന്നിരുന്നു. യു ഡി എഫിൻ്റെ വെൽഫെയർ പാർട്ടിയുടെയും സഖ്യം വേറെ. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ നിർണായകമായ യോഗങ്ങളിൽ ചർച്ചയാവും. ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും എന്ന കാര്യമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, കരമന ജയൻ, ബി എൽ സുധീർ, രാജീവ് പ്രസാദ്, ബി ബി ഗോപകുമാർ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, എം ടി രമേശ്, പി ആർ ശിവശങ്കർ, എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ വി വി രാജേഷ് സ്ഥാനാർത്ഥിയാകും എന്ന സൂചനയുണ്ട്. മധ്യകേരളത്തിൽ എൻ കെ നാരായണൻ നമ്പൂതിരി, എൻ ഹരി എന്നിവർ പട്ടികയിലുണ്ട്. അങ്ങനെ ഒരു പ്രാഥമികമായ പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അന്തിമ പട്ടിക പിന്നീട് വരാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല ദേശീയ നേതൃത്വത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ അവരുമായൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി ബി ജെ പി പ്രസിദ്ധീകരിക്കുകയുള്ളൂ. എന്നാലും ഈ സാധ്യതകളൊക്കെ തന്നെ വിജയ സാധ്യതയും അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ സാധ്യതകളും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ പ്രാഥമികമായ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 10 മുതൽ 30 സീറ്റുകൾ വരെ എൻ ഡി എ കേരളത്തിൽ നേടും എന്ന പ്രതീക്ഷയാണ്. ഈ വിവരമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ കേരള ബി ജെ പി സംസ്ഥാന ഘടകം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി സധൈര്യം മുമ്പോട്ട് പോവുക. കേരളത്തിലെ ജനങ്ങൾ ഒപ്പമുണ്ടാകും. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ 10 മുതൽ 30 സീറ്റ് വരെ അതിനിടയിൽ നേടാനുള്ള ഒരു സാധ്യത തീർച്ചയായും ഉണ്ട്. കേരളത്തിലെ ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും മുമ്പോട്ട് പോവുക. ജനങ്ങൾ ഒപ്പമുണ്ടാകും. ഒപ്പമുണ്ടാകട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.